അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഖുർആൻകുട്ടി ജനിച്ചു. ഇബ്രാഹിം എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിക്ക് പേരിട്ടു. സഹാബികൾ പറയുന്നു, ആ കുട്ടി ജനിച്ചപ്പോൾ അവിടുന്ന് സന്തോഷത്തോടുകൂടി ഞങ്ങൾക്കിടയിലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നിതാ എനിക്കൊരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു, ഇബ്രാഹിം എന്ന് ഞാൻ പേരിട്ടിരിക്കുന്നു. ഏതാണ്ട് 2 വയസ്സോളം ആ കുട്ടി ജീവിച്ചു. സഹാബികൾ പറയുന്നു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ആ കുട്ടിക്ക് അസുഖമായി. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലുണ്ട്. لقد رايته وهو يكيد بنفسه ആ കുട്ടി അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലിരിക്കുന്നു, ശ്വാസത്തിനായി അത് ആഞ്ഞു വലിക്കുന്നുണ്ട്, പിടയുന്നുണ്ട്. ഫദമഅത് ഐനാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. സഹാബികളിൽ ഒരാൾ അടുത്തു നിന്നുകൊണ്ട് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലെ, അങ്ങ് ഇങ്ങനെ കരയാൻ പാടില്ല എന്ന് ഞങ്ങളോട് വിലക്കിയിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ വിലക്കിയിട്ടുള്ളത് അട്ടഹസിച്ച് കരയുക എന്നതാണ്. ഹാദിഹി റഹ്മ, ഈ കണ്ണുനീർ അത് അള്ളാഹു ഹൃദയത്തിൽ നിശ്ചയിച്ച കാരുണ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിൽ കിടന്നുകൊണ്ടാണ് ആ കുട്ടി മരിച്ചുപോയത്. ഇബ്രാഹിം എന്ന മകൻ പിരിഞ്ഞുപോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ഐന ലതദ്മ, കണ്ണുകൾ തീർച്ചയായും ഈറനണിയുന്നതാണ്, കണ്ണുനീർ വരുന്നതാണ്. വൽ ഖൽബു ലയഹ്സൻ, ഹൃദയത്തിന് സങ്കടം ബാധിക്കുന്നതാണ്, വേദനയുണ്ടാകുന്നതാണ്. വല നഖൂലു ഇല്ലാ മാ യുർദി റബ്ബന, എന്നാൽ നമ്മുടെ നാവിൽ നിന്ന് നമ്മുടെ റബ്ബിന് തൃപ്തികരമല്ലാത്ത ഒരു വാക്കും പുറത്തു വരുന്നതല്ല. വഇന്നാ ബിഫിറാഖിക യാ ഇബ്രാഹീമു ലമഹ്സൂനൂൻ, ഇബ്രാഹിം നിന്റെ ഈ വേർപാടിൽ ഞങ്ങൾ ദുഃഖിതരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാണ്. അവിടുത്തെ മുശ്രിക്കുകൾ പരിഹസിച്ചത് എന്തിൻ്റെ പേരിലാണ്? അവിടുത്തേക്ക് ആൺകുഞ്ഞു ജനിച്ചിട്ടില്ല എന്നതിൻ്റെ പേരിലാണ്. ആ കുട്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ നിന്ന് വേർപിരിഞ്ഞു പോയത്. അവിടുന്ന് പറഞ്ഞ വാക്കാണിത്. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നിങ്ങൾ നോക്കൂ. അവിടുത്തേക്ക് 6 മക്കളുണ്ടായി. ഒന്നാമത്തേത് സൈനബാണ്, റുഖയ്യ, ഉമ്മു കുൽസൂം, ഫാത്തിമ റളിയല്ലാഹു അൻഹു. 3 ആൺമക്കളുണ്ടായി, ഖാസിം, അബ്ദുല്ലാ, ഇബ്രാഹിം. ഈ മക്കളിൽ ഓരോരുത്തരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ വേർപിരിഞ്ഞിട്ടുണ്ട്. ഫാത്തിമ ഒഴികെ അവർ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സന്ദർഭത്തിൽ ജീവനോടെയുള്ള ഒരേ ഒരു കുട്ടി. സൈനബ് മരണപ്പെട്ടു, റുഖയ്യ മരണപ്പെട്ടു, ഉമ്മു കുൽസൂം മരണപ്പെട്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരമക്കൾ മരണപ്പെട്ടു, റുഖയ്യയുടെ മകൻ മരണപ്പെട്ടു, ഒക്കെ ഒരാളുടെ കുടുംബത്തിൽ സ്വന്തം വീട്ടിൽ നിന്ന് മരണ. അവിടുത്തെ ഭാര്യയായിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹ അവർ മരണപ്പെട്ടു. എത്രയധികം മരണങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഈ സന്ദർഭത്തിൽ എന്തുകൊണ്ടും വായിക്കപ്പെടാൻ അർഹമായ ജീവിതമാണ്. പരിചയമുണ്ടായിരുന്നവർ, സ്നേഹമുണ്ടായിരുന്നവർ, അടുപ്പമുണ്ടായിരുന്നവർ വേർപിരിയുമ്പോൾ ഹൃദയത്തിനുണ്ടാകുന്ന വേദന എന്താണ്? ഒരു ദിവസം നമ്മളുമായി വർത്തമാനം പറഞ്ഞിരുന്ന ആൾ മരിച്ചു എന്നറിയുമ്പോൾ ഹൃദയത്തിനുണ്ടാകുന്ന ഞെട്ടൽ എന്താണ്? അവനെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്താണ്? അവൻ്റെ ഖബറിലെ ജീവിതത്തെക്കുറിച്ചുണ്ടാകുന്ന ചിന്തകൾ എന്താണ്? അപ്പോൾ കയ്യിലെടുത്ത് വളർത്തിയ മക്കൾ ഓരോരുത്തരായി മരണപ്പെടുമ്പോൾ, പേരമക്കൾ മരണപ്പെടുമ്പോൾ, ചേർത്ത് നിർത്തിയ ഭാര്യ മരണപ്പെടുമ്പോൾ എന്തായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുലർത്തിയ ക്ഷമ?